നമസ്കാരം. കലിക ന്യൂസിലേക്ക് സ്വാഗതം. ചടയമംഗലത്ത് നാല് ദിവസമായി നടന്നുവന്ന കേരളോത്സവത്തിന് സമാപനമായി. കലാകായിക മത്സരങ്ങളുടെ സമ്മാനദാനം മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചു റാണി നിർവഹിച്ചു. കലാതിലകം ഗൗരി നന്ദ, കലാപ്രതിഭ മൻസൂർ, കായിക തിലകം അൽഫി, കായിക പ്രതിഭ അക്ഷയ് എന്നിവർ മഹാത്മാ ഓവറോൾ ചാമ്പ്യന്മാരായി. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് എ രാജു, സെക്രട്ടറി സജികുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹരി വി നായർ, വിവിധ വാർഡ് മെമ്പർമാർ തുടങ്ങിയ നിരവധി ജനപ്രതിനിധികൾ പങ്കെടുത്തു. ഈ വർഷം മികച്ച രീതിയിലുള്ള മത്സരങ്ങളാണ് നടന്നത്. മത്സരങ്ങളിൽ തുടക്കം മുതൽ തന്നെ വ്യക്തമായ ലീഡ് ഉയർത്തിയ പൂങ്കോട് മഹാത്മാ ക്ലബ്ബ് കലാരംഗത്തും കായിക രംഗത്തും മികച്ച പ്രകടനം നടത്തി. കലാകായിക തിലകം ഉൾപ്പെടെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കുകയായിരുന്നു. പെട്ടുവഴി സംഘകലാവേദി റണ്ണറപ്പായി. സംഘാടക മികവ് കൊണ്ടും പ്രാതിനിധ്യം കൊണ്ടും വളരെ മികച്ച കേരളോത്സവമായിരുന്നു എന്ന് മഹാത്മാ സെക്രട്ടറിയും മുൻ സന്തോഷ് ട്രോഫി താരവുമായ ആർ സതീഷ് പറഞ്ഞു. വളരെ നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ ഒട്ടാകെ തന്നെ കേരളോത്സവം വളരെ വിപുലമായ നിലയിൽ നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു കുറച്ചധികം വർഷം നമ്മൾ അനങ്ങാതിരുന്നൊരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി ഇപ്പോൾ പഴയ ഒരു യുവത്വ നിരയിലേക്ക് കേരളം വരുന്ന ഒരു ഘട്ടത്തിലേക്ക് നാം എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കറിയാം യുവജനങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന അവരുടെ കായിക വാസനകളെ, അതോടൊപ്പം തന്നെ അവരുടെ കഴിവുകളെ, അവരുടെ കലാവാസനകളെ, ഇതെല്ലാം സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനും അവരെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടുന്നവരായി അവരെയൊക്കെ മാറ്റിയെടുക്കുവാൻ ഇന്ന് കേരളോത്സവം പോലെയുള്ള ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇന്ന് സംഘടിപ്പിക്കപ്പെടുകയാണ്. ഒരു കാലഘട്ടത്തിൽ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ യൂണിവേഴ്സിറ്റി മത്സരങ്ങളും സ്കൂൾ മത്സരങ്ങളും അല്ലെങ്കിൽ സ്കൂൾ യുവജനോത്സവങ്ങളും സ്കൂൾ കായികോത്സവങ്ങളും ഒക്കെ മാത്രമായിട്ട് നടത്തിക്കൊണ്ട് പഠിക്കുന്നവർക്ക് മാത്രമേ അത്തരത്തിലുള്ള കായിക വിനോദ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ സാധ്യമായിരുന്നുള്ളൂ. എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന കാലഘട്ടത്തിൽ നമുക്ക് കേരളത്തിലെ യുവജനങ്ങളെ, അവരെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടി ഇത്തരത്തിലുള്ള കായിക മേളകളും കലാമേളകളും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. നമുക്കറിയാം അങ്ങനെ വരുന്ന ഒട്ടനേകം മഴകളിൽ നമ്മുടെ മിനി പറഞ്ഞതുപോലെ തുടക്കം ഈ കേരളോത്സവത്തിൻ്റെ സമാപന വേദിയിൽ നിൽക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഞങ്ങളെല്ലാം യൂത്തായിരുന്ന കാലത്ത് ഈ ചടയമംഗലത്ത് നടന്നിരുന്ന കേരളോത്സവത്തിൻ്റെ വേദികളായിരുന്നു. ഇന്നും ഇവിടെ ഉണ്ട്. ഏറെ വാശിയോടുകൂടിയായിരുന്നു അന്ന് കേരളോത്സവത്തിൻ്റെ പരിപാടികളിൽ മത്സരിപ്പിക്കുന്നത്. ക്ലബുകളുടെ അടിസ്ഥാനത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടാനും ആർട്സിലും സ്പോർട്സിലും ഗെയിംസിലും പ്രത്യേകമായി ട്രോഫികൾ നേടാനും വലിയ മത്സരമായിരുന്നു അന്ന് നടന്നിരുന്നത്. അന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൽ
ഈ പരിപാടികൾ അവസാനിക്കപ്പെടുന്നത് ഏകദേശം രാത്രി 1 മണിക്കും 2 മണിക്കുമാണ് നമ്മുടെ നാടക മത്സരങ്ങൾ അവസാനിക്കുന്നതോ കൂടിയാണ് കേരള ഉത്സവത്തിന്റെ പരിപാടികൾ അവസാനിക്കുന്നത് അത് തീർന്നു വരുമ്പോൾ ഏകദേശം രാത്രി 1 മണി 2 മണി സമയമാകും അത്രയേറെ മത്സരാർത്ഥികൾ അന്ന് കേരള ഉത്സവത്തിന്റെ വേദികളിൽ എത്താറുണ്ടായിരുന്നു ഇപ്പോഴും എനിക്ക് തോന്നുന്നത് നന്നായി പാർട്ടിസിപ്പൻസിന്റെ അത് ഉണ്ട് എന്നാണ് നമുക്കറിയാം നമ്മുടെ ഗ്രാമീണ മേഖലയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവസരമില്ലാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട് നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് ഫേസ്ബുക്കിൽ ഏറ്റവും വൈറലായി മാറുന്നത് എപ്പോഴും ഒരു ഗ്രാമീണ മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രായമായ സ്ത്രീ ഒരു പാട്ട് പാടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ അവർ പാട്ട് പാടുന്നത് ആരെങ്കിലും എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ഏറ്റവും വൈറലായി മാറുന്ന ഒരു കാലമാണ് അത് സാധാരണ മനസ്സിലുള്ള പ്രിയപ്പെട്ടവർ നമ്മുടെ 3 ദിവസമായിട്ട് നടത്തി സമാപിച്ച കേരളോത്സവത്തിൻ്റെ സമാനദാനവും ആണ് പ്രധാനമായിട്ട് ഇതിലൂടെ നടക്കുന്നത് ഈ എല്ലാവരും സമ്മാനം വാങ്ങാൻ വേണ്ടി വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ സമയത്ത് ദർഹിപ്പിച്ച് ഒന്നും പറയുന്നില്ല എങ്കിലും കഴിഞ്ഞ മുമ്പ് 2 വർഷം കൊറോണയൊക്കെ ബാധിച്ച് നമുക്ക് ഈ പരിപാടി നടത്താൻ കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ വർഷമാണ് അതിനുശേഷം തുടക്കം കുറിച്ചത് അന്ന് ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു ആ പോരായ്മകളെല്ലാം പരമാവധി പരിഹരിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഭരണ സമിതിയുടെ ഒറ്റക്കെട്ടായിട്ടുള്ള നേതൃത്വത്തിൽ തന്നെ വളരെ ഭംഗിയായി നല്ല രീതിയിൽ പരിപാടികളെല്ലാം സമാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം നമുക്കിവിടെ കായിക മത്സരങ്ങൾ നടത്താൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു കടയമംഗലം പഞ്ചായത്തിൻ്റെ സ്ഥിതി നമുക്കറിയാം കലാകായിക രംഗത്ത് സംസ്ഥാന സർക്കാർ എല്ലാ പഞ്ചായത്തിനും ഒരു കളിസ്ഥലം അതോടൊപ്പം തന്നെ ഒരു നീന്തൽക്കുളം അങ്ങനെയുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് 1 കോടി രൂപ മുടക്കി നമ്മളെ ബഹുമാനപ്പെട്ട മന്ത്രി മുൻകൈയെടുത്തുകൊണ്ട് അതിൻ്റെ പണി നടക്കുകയാണ് തുടർന്ന് വരുന്ന വർഷങ്ങളിൽ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിലുള്ള കലാകായിക മത്സരങ്ങൾ നടത്തി ഇവിടെ നിന്നും യുവതി യുവാക്കളെ ജില്ലാതലത്തിലേക്കുള്ള ബ്ലോക്ക്തലത്തിലേക്കുള്ള മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കാൻ കഴിയും ഇപ്പോൾ തന്നെ നമുക്ക് ഒട്ടനവധി കാര്യങ്ങളിൽ മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു കൂട്ടായ പ്രവർത്തനം തുടർന്നും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വൈകിയ വേളയിൽ നീട്ടുന്നില്ല ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിക്കും ഉദ്ഘാടനം ചെയ്ത ഏറെ പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ ബഹുമാനിയായ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചിറാണി അവർ ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനിയനായ പ്രസിഡന്റ് ശ്രീ എ രാജു അവർ അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാനിയനായ വൈസ് പ്രസിഡന്റ് ശ്രീ ഹരിവി നായർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി റീജ ഷഫീഖ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എം ആർ വിഷ്ണുരാജ് ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹമെമ്പർമാർ അതുപോലെ തന്നെ എസ് ഡി ബി ബാങ്കിന്റെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ വിനു പിള്ള അവർ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി ഡി സന്തോഷ് അവർ അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ കേരളോത്സവത്തിൽ നടന്ന വാശി ഏരിയ ഫുട്ബോൾ മത്സരത്തിനുള്ള സമാനദാനമാണ് ഫുട്ബോൾ മത്സരത്തിൽ സമാനദാനം പൂങ്കോട് ഫുട്ബോൾ കമ്മിറ്റി കലാകാരൻ കായിക താരങ്ങൾക്ക് സമാനദാനം നൽകുന്നു സമാനമാണ് വടപ്പിനി പുരുഷ വിഭാഗം
വനിതാ വിഭാഗത്തിലുള്ള വടക്കലി മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമായിരിക്കുന്നു മഹാത്മാ. വനിതാ വിഭാഗത്തിൽ നടന്ന വടക്കലി മത്സരത്തിൽ ഒന്നാം സ്ഥാനം മഹാത്മാ. അതുപോലെ ഇവിടെ നടന്ന കേരളോത്സവത്തിൽ പ്രബലമായ ടീം സംഘകലാദേവി സംഘകലാദേവിയുടെ കലാകായിക താരങ്ങളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളോത്സവം 2023 കലാമത്സര ഇനമായിരുന്ന ദേശഭക്തി ഗാനത്തിന് ഫസ്റ്റ് പ്രൈസ് കരസ്ഥമാക്കിയത് മഹാത്മാ ഗീതയുടെ സംഗീത അഗ്നി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവത്തിന്റെ ഗെയിംസ് ഇനങ്ങളിൽ വോളിബോൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു യുവശക്തി. യുവശക്തിയുടെ കായിക താരങ്ങളെ സ്വാഗതം ചെയ്തു. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവത്തിന്റെ ഗെയിംസ് ഇനങ്ങളിൽ ഷട്ടിൽ ബാഡ്മിന്റൺ ഡബിൾസ് മെയിൻ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ജിഷി ആക്സുജി മഹാത്മ. അടുത്തതായി ബാഡ്മിന്റൺ ഡബിൾസ് വിഭാഗത്തിൽ വനിതാ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം സാന്ദ്ര അനഘ സംഘകലാദേവി.
കബഡി മത്സരത്തിൽ ഒന്നാം സ്ഥാനം മഹാത്മാ. ഒന്നാം സമ്മാനം ഫസ്റ്റ് പ്രൈസ് വിഷ്ണുപ്രിയ ടി ഗാന്ധി സ്മാരക വായനശാല.